ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പപ്പടം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പപ്പടം വെച്ചിട്ടുള്ള മൂന്ന് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മൂന്ന് ടിപ്സുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് പപ്പടമാണ് കേട്ടോ, നമ്മുടെ സാധാരണ പച്ച പപ്പടമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പപ്പടത്തെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തുകൊണ്ടുവരാം. നന്നായിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കണം. അപ്പോൾ പൊരിച്ചെടുത്ത പപ്പടം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു പപ്പടമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പപ്പടം വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ടിപ്സാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പപ്പടം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, പപ്പടത്തെ നമുക്ക് എലിക്ക് കൊടുക്കാം. എലിക്കുട്ടന്മാരെ നമുക്ക് പപ്പടം തിരിച്ചെന്ന് കൊല്ലാം. അപ്പോൾ നമ്മൾ വേറെ പലതരത്തിലും ചെയ്തിട്ടുണ്ട് പപ്പടം വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടിരിക്കുന്ന പൊടി എന്ന് പറഞ്ഞാൽ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 2 സ്പൂൺ അരിപ്പൊടിയൊക്കെ മതി കേട്ടോ. ഒത്തിരി അരിപ്പൊടിയൊന്നും വേണ്ട, ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് അതിലോട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു അല്പം വെള്ളം ഒഴിച്ചൊന്ന് ജസ്റ്റ് ഇളക്കി വരുമ്പോൾ തന്നെ നമുക്ക് കുഴച്ച് നന്നായിട്ട് കുഴഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു കൊഴുക്കട്ടയുടെ പരുവത്തിന് കിട്ടാവുന്ന രീതിക്ക് നമുക്ക് ആക്കിയെടുക്കണം. ഇനി നമുക്ക് കൈ കൊണ്ടങ്ങ് കുഴച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ കൈ വെച്ച് ചെയ്താൽ മതി, നല്ല സ്മൂത്തായിട്ട് കിട്ടും. അരിപ്പൊടിയാണ് ഇതേണ്ടോ, അപ്പോൾ നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുഴച്ചൊന്ന് നല്ല പോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ വേറെ ഒന്നും ഇതിലോട്ടിട്ട് ചേർക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ദേ ഈ പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ മഴ വരാൻ പോകാൻ തോന്നുന്നു കേട്ടോ. നന്നായിട്ട് ഇടിമിന്നലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മഴയുടെ ലക്ഷണം കാണിക്കുന്നുണ്ട്. അവിടെയൊക്കെ മഴയുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ദേ ഞാനൊരു ഉണ്ട പോലെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പാറ്റാങ്കുളിയാണ്, ഈ സംഭവം പാറ്റാങ്കുളി. അപ്പോൾ ശരിക്കും ഇതിനകത്തിട്ടുള്ള പൊടിഞ്ഞതുണ്ട് കേട്ടോ. അപ്പോൾ പൊടിയുണ്ട്. അപ്പോൾ ആ പൊടി മതി കേട്ടോ, കുറേ ക്വാണ്ടിറ്റി വേണ്ട. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ പകുതി ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ കവറിൽ തന്നെ പൊടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കവറിൽ വെച്ചൊക്കെ ഇടയ്ക്ക് ഞാൻ പൊട്ടിച്ചെടുക്കും കേട്ടോ, കയ്യിൽ സ്മെല്ലാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏത് കുടഞ്ഞു കൊടുക്കുകയാണ്, ഈ ബോളിൻ്റെ അകത്തോട്ട് നമുക്കൊന്ന് പതുക്കെ കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കയ്യിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു കവറിലോ ഒക്കെ വെച്ചിട്ട് പൊടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗ്ലൗസോ നമ്മൾ കവറോ ഒക്കെ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സ്മെല്ലുണ്ടാവും കേട്ടോ. ഇനി ഇത് ഞാനിപ്പോൾ അടുത്തതായിട്ട് ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്ന സാധനം വെച്ചാൽ, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2-3 കഷണം മതി കേട്ടോ, ഒത്തിരിയൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിനെയും കൂടി ഇതിൻ്റെ അകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പച്ചമുളകും കൂടി ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അരിയൊക്കെ ഉള്ളതൊക്കെ അങ്ങ് പെറുക്കി വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനെ നന്നായി അടച്ചു കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് അടയ്ക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ സ്മെല്ലൊന്നും ആവുന്നില്ല കേട്ടോ. ഇനി ഒരു ബോൾസ് ആക്കി എടുക്കുക. ഇപ്പോൾ അകത്തായതുകൊണ്ട് സ്മെല്ലൊന്നും വന്നിട്ടില്ല കേട്ടോ കയ്യിലോട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നിങ്ങൾ വെച്ച് കൊടുക്കുക. ഇത് നമ്മുടെ എലിക്കുട്ടന്മാർ കഴിക്കുക, എലി ചത്തുപോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് ഇതേപോലെ പപ്പടത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ട് പൊടിച്ചിട്ടിട്ടുണ്ട്. നല്ല എലിക്കുട്ടന്മാർ തിന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പപ്പടത്തിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് എലികളെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എലി വന്ന് ഇത് കഴിക്കും, എലി ചത്തും പോകും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ ഇങ്ങനെ പെരട്ടിയതിന് ശേഷം എവിടെയാണോ എലി കൂടുതലായി കാണുന്നത് ആ ഭാഗത്തേക്കൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് ഇനി പോവാം. രണ്ടാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2-3 സ്പൂൺ ഗോതമ്പ് പൊടി എടുക്കുക. അപ്പോൾ 2 ബോൾസിൻ്റെ വലിപ്പത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഹാർപ്പിക്കാണേ. അപ്പോൾ ഹാർപ്പിക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കൈ കൊണ്ട് കുഴക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങനെ കെമിക്കൽ ആയതുകൊണ്ട് ഇനി നിങ്ങൾക്ക് കൈ കൊണ്ട് കുഴച്ച കുഴപ്പമുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ കയ്യിലൊരു കവർ ഇട്ടിട്ടതിന് ശേഷം അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബോൾസ് പിടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കൈ കൊണ്ട് പിടിക്കുന്നതല്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൈ കൊണ്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 ബോളാക്കി മാറ്റിയെടുക്കണം. അപ്പോൾ ആ ഒരു തരത്തിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും എല്ലാവരും ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് തന്നെ സേഫായിട്ട് തന്നെ എടുക്കാം നോക്കുക കേട്ടോ. ഇത് പിന്നെ ജസ്റ്റ് നമ്മളൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മാറും സ്മെല്ല്. എന്നാൽ കൈക്ക് എന്തെങ്കിലും കെമിക്കൽ അലർജീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് 2 ബോൾസാക്കി മാറ്റുന്നുണ്ട്. ഇനി രണ്ടിനെയും നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കണം. 2 ബോൾസ് ഇതുപോലെ ഒന്ന് പരത്തി വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ദേ ഇതിനെയും ഇങ്ങനെ പരത്തി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടി തന്നെ എടുക്കുക. ഈ മുളക് പൊടി എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതിനകത്തിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് കൊടുക്കണം.
അപ്പോൾ നല്ല രീതിയിലൊന്ന് ഉരുട്ടി ഒരു ബോളിൻ്റെ പരുവത്തിലേക്ക് ആക്കേണ്ട രീതിക്കാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേ രണ്ടിലും ആവശ്യത്തിന് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ആക്കുക. ഇനി നമുക്കിതിനെ ഇതേപോലെ ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ഉരുട്ടി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉരുട്ടി വെക്കുവാണെങ്കിൽ ഇത് എലിക്ക് കഴിക്കും, എലി ചത്തുപോവും ചെയ്യും കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. ഇതേപോലെ ഇങ്ങനെ രണ്ടെണ്ണം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ പപ്പടമാണ് കേട്ടോ. പപ്പടത്തിൻ്റെ ഒരു കഷ്ണം മാത്രം മതി. ഇത്രയും കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ പപ്പടത്തെ നമുക്ക് ചെറുതായിട്ട് ഒടിച്ചിട്ട് കുറേ പൊടിച്ച് കളയേണ്ട കേട്ടോ. പീസ് പീസ് ഇരിക്കുന്ന പരുവത്തിന് നമുക്ക് കുറേ ഒടിച്ചിട്ട് ഈ ഉണ്ടയുടെ അകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇത് എലി വന്ന് കഴിക്കും, എലി ചത്ത് പോവും ചെയ്യും കേട്ടോ. അപ്പോൾ രണ്ട് ബോൾസിലും നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എലി ചത്ത് പോവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് ഇതാണ്. ഇനി നമുക്ക് പോവേണ്ടത് മൂന്നാമത്തെ ടിപ്പിലേക്കാണ്. അപ്പോൾ മൂന്നാമത്തെ ടിപ്പും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പാരസെറ്റാമോളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പാരസെറ്റാമോൾ ഡോളോയോ ഇതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായാലും മതി കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ട് ഇതേ രണ്ടെണ്ണം ഞാൻ അടർത്തി എടുക്കുന്നുണ്ട്. ഈ രണ്ടെണ്ണം നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇതേ പൊടിച്ചത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ട് പാരസെറ്റാമോൾ പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കോഫി പൗഡറാണ് കേട്ടോ. കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കോഫി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനത്തെ പാക്കറ്റാണ് ടിപ്പുകൾക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ എടുത്തിട്ട് ഞാനൊരു ടിന്നിലിട്ട് അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അല്ല, നമ്മുടെ നോർമലി നമ്മൾ ചായ കിടുന്ന കോഫി പൗഡർ ഞാൻ എടുക്കാറില്ല കേട്ടോ. കാരണം ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ടിപ്സിൽ വേണ്ടിയിട്ട് വേറെ എടുത്ത് വയ്ക്കുവേ. അപ്പോൾ ദേ ഇത് കണ്ടോ, രണ്ട് ബിസ്ക്കറ്റ് എടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചിടുക. അപ്പോൾ രണ്ട് ബിസ്ക്കറ്റും ഇതേപോലെ തന്നെ പൊടിച്ചിടുക. അപ്പോൾ ഏത് ബിസ്ക്കറ്റ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ക്രീമുള്ള ഭാഗം നമുക്ക് ഒഴിവാക്കുക, അല്ലാത്ത ഭാഗം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല സ്മെല്ലുള്ള ബിസ്ക്കറ്റൊക്കെയാണ്, അടിപൊളിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പപ്പടമാണ്. ബാലൻസ് ഇടുന്ന പപ്പടം ഫുള്ളായിട്ട് ഞാൻ ഇതിലോട്ട് പൊടിച്ചിടുന്നുണ്ട്. ഇനി ഈ ഒരു മിക്സിന് നമുക്ക് ചെയ്യേണ്ടത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു എന്താ വെച്ച സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈയൊരു മിക്സ് കംപ്ലീറ്റ് ആയിട്ട് എലി കഴിക്കും, എലി ചത്തു പോവും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതെവിടെയാണോ കൂടുതലായിട്ട് എലിശല്യം കാണുന്നത് ആ ഭാഗത്തൊക്കെ ഇത് കൊണ്ടൊന്ന് വെതറി കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. കാരണം ഈ പാരസെറ്റാമോളും കോഫി പൗഡറും പിന്നെ ബിസ്ക്കറ്റും പപ്പടവും ഒക്കെ മിക്സ് ആവണ്ടേ. ഈ ഒരു മിക്സ് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. എലി അതിനെയൊക്കെ എന്തായാലും അട്രാക്റ്റ് ചെയ്യും, അത്രയ്ക്ക് നല്ല സ്മെല്ലാണ്. പിന്നെ ഈ സംഭവം ഇതേപോലെ കുടഞ്ഞ് എവിടെയാണോ കൂടുതലായിട്ട് എലിശല്യം കാണുന്ന ആ ഭാഗത്തൊക്കെ വെച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ നമ്മുടെ ടിപ്സുകൾ മൂന്നെണ്ണം ഇന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടിപ്സുകൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.